ബഹുമാനനായ അധ്യക്ഷ സുഹൃത്തെ, ഇവിടെ പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഹിസ് എക്സലൻസി ഡോക്ടർ റഷീദ് അല്ലീം അവരെ, പ്രഗത്ഭനായ പ്രഭാഷകനും പാർലമെൻറ്റേറിയനുമായ സുഹൃത്ത് കെ എം ഷാജി MLA അവരെ, മഹൽ സാന്നിധ്യം കൊണ്ട് ഈ പ്രഭാഷണവേദിയെ ധന്യമാക്കിയിട്ടുള്ള മഹത്തുക്കളെ, പ്രിയ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഞാനിവിടെ ഒരു പുതിയ ആളല്ല. ഏതാണ്ടൊരു 20 കൊല്ലം എങ്കിലുമായിട്ടുണ്ടാവും ഞാനിവിടെ വരികയും പോവുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിന് വലിയൊരു പ്രസക്തിയൊന്നും ഇല്ല. ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണങ്ങൾക്കും നല്ല വാക്കുകൾക്കും ഒരു മറുപടി, ഒരു നന്ദി പ്രകാശനം ചെയ്യുക മാത്രമേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ഇന്ന് താരശോഭയോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ഒരു കാലഘട്ടത്തിൽ കേരള ചരിത്രത്തെ, കേരള രാഷ്ട്രീയത്തെ തൻ്റെ ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടിയിരുന്ന ആളായിരുന്നു സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ഒരു 10-50 വർഷക്കാലം ബാഫക്കി തങ്ങളുടെ കാലമായിരുന്നു. രാജ്യത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവസാന വാക്കായി ബാഫക്കി തങ്ങൾ എന്ത് പറയുന്നു എന്ന് ഇത് കേൾക്കാൻ കേരളം ആകാംക്ഷാപൂർവം കാതോർത്ത് നിന്ന ഒരു കാലമുണ്ടായിരുന്നു. ബാഫക്കിയൻ കാലഘട്ടം എന്നാണ് അതിന് പറയുക. വളരെ കൗതുകകരമായ ഒരു കാര്യം എനിക്ക് ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ബാഫക്കി തങ്ങൾ എന്ന് പറയുമ്പോൾ ബാഫക്കി തങ്ങളും മുസ്ലിം ലീഗും തമ്മിലെ മാറ്റി നിർത്താനാവാത്ത ദ്വന്ദ്മായിട്ടാണ് നമ്മൾ കാണുന്നത്. ബാഫക്കി തങ്ങൾ ഈക്വൽ ടു മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് ഈക്വൽ ടു ബാഫക്കി തങ്ങൾ. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ എല്ലാം എല്ലാമായി നാം കണക്കാക്കുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു മുസ്ലിം ലീഗുകാരനായിട്ടല്ല എന്ന് മാത്രമല്ല, ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ എതിർത്തുകൊണ്ട്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ സഹായിച്ചുകൊണ്ടാണ് മലബാറിലെ രാഷ്ട്രീയ രംഗത്ത് ജനാബ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. 1936 അന്ന് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, മദ്രാസിൻ്റെ കീഴിലായിരുന്നല്ലോ അന്ന് മലബാറൊക്കെ, ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ കുറുമ്പറനാട് നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് ഞാൻ ബി പോക്കർ സാഹിബായിരുന്നു. പോക്കർ സാഹിബിനെ നിങ്ങൾക്കറിയാം, പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ, മലബാറിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായി വക്കീലായ ആൾ, പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബി പോക്കർ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും അദ്ദേഹത്തെ എതിർത്തത് ഖാൻ ബഹദൂർ ആറ്റക്കോത്തങ്ങളായിരുന്നു. ഖാൻ ബഹദൂർ ആറ്റക്കോത്തങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് വലിയ പ്രമാണിയായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സ്വന്തം ആളായിരുന്നു, ജമ്മിമാരുടെ ആളായിരുന്നു. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് ജമ്മിമാർക്കേ വോട്ടവകാശം ഉണ്ടായിരുന്നു. ആകെ ഏതോ ഈ വലിയ കുറുമ്പറനാട് താലൂക്ക് എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് ഒരു 1000 ആളുകൾ മാത്രമേ വോട്ടർമാരായിട്ടുണ്ടായിരുന്നുള്ളൂ. നികുതി കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം, ജമ്മിമാർക്ക് മാത്രം വോട്ട്. പോക്കർ സാഹിബിൻ്റെ കൂടെ ഈ അമർത്തിപ്പിടിച്ച വികാരവുമായി, തീജ്വാല പോലെ വികാരവുമായി നടക്കുന്ന ചെറുപ്പക്കാർക്കൊന്നും വോട്ടുണ്ടായിരുന്നില്ല. വോട്ടുകളൊക്കെ അവരുടെ കാരണവന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത്, അവരൊക്കെ ആറ്റക്കോയത്തങ്ങളാണായിരുന്നു. ഈ ആറ്റക്കോയത്തങ്ങളുടെ പ്രധാന പ്രചാരകൻ എന്നുള്ളതൊക്കെയാണ് ബാഫക്കി തങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അവർ തമ്മിൽ ബന്ധുക്കളും കൂടിയാണ്, അളിയനും കൂടിയാണ്. അപ്പോൾ ബായ ഈ ആറ്റക്കോയത്തങ്ങളുടെ അപാരമായ ശക്തിയും ബാഫക്കി തങ്ങളുടെ സ്വാധീനവും ചേർന്നപ്പോൾ പോക്കർ സാഹിബ് തോറ്റുപോയി. ഞാനത് എഴുതിയിട്ടുണ്ട്,
കുറുപ്പനാട്ടിലെ മുസ്ലിംകളുടെ ചരിത്രത്തിന് മണ്ണിട്ട് മൂടിക്കളയേണ്ട ഒരു അധ്യായമായിരുന്നു അത്. അത് വേറൊരു കാര്യം. അങ്ങനെ അപ്പോഴാണ് ബാഫക്കത്തങ്ങളെന്ന ഒരു ശക്തി സ്രോതസ് രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ശക്തിയായി ബാഫക്കത്തങ്ങൾ എന്ന മനുഷ്യൻ രൂപം പ്രാപിച്ചു വരുന്നത് അതോടുകൂടിയാണ്. പോക്കർ സാഹേബ് തോറ്റു, ആറ്റക്കോയത്തങ്ങൾ ജയിച്ചു. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 1937-36-37 തന്നെ, 37 മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഉണ്ടാകുന്നത്, 37 തന്നെ ബാഫക്കത്തങ്ങൾ മുസ്ലിം ലീഗിലേക്ക് വന്നു. ബാഫക്കത്തങ്ങൾ മാത്രമല്ല ആറ്റക്കോയത്തങ്ങളും മുസ്ലിം ലീഗിലേക്ക് വന്നു. അന്ന് കോൺഗ്രസ്സുകാരനായിരുന്ന പാണക്കാട് PMSF കോയത്തങ്ങളും ആ കൊല്ലത്ത് തന്നെ മുസ്ലിം ലീഗിൽ വന്നത്. അങ്ങനെ ഒരു വലിയ നിര തന്നെ, മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വലിയ നിര തന്നെ കോൺഗ്രസ്സിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും, കോൺഗ്രസ് തന്നെ കാര്യമായിട്ട് വേറെ പാർട്ടികളൊന്നുമില്ല, മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരാൻ ബാഫക്കത്തങ്ങളുടെ മുസ്ലിം ലീഗിലേക്കുള്ള പ്രവേശനം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അന്ന് മുതൽ 1937 മുസ്ലിം ലീഗിൽ, സർവേന്ത്യ മുസ്ലിം ലീഗിൽ അദ്ദേഹം ചേർന്ന അന്ന് മുതൽ, പിന്നെ മുസ്ലിം ലീഗിലെ ബാഫക്കത്തങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ധശ്വാസം 1973 അദ്ദേഹം മരിക്കുന്ന ദിവസം വരെ അദ്ദേഹത്തിൻ്റെ സിരകളിലും ധമനികളിലും അസ്ഥികൂടങ്ങളിലും എല്ലാം തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നു മുസ്ലിം ലീഗ് എന്ന വികാരം. 1947 ഇന്ത്യ വിഭജനം ഉണ്ടായി. വലിയ ഒരുപാട് രാഷ്ട്രീയ പ്രതിസന്ധികൾ ഇന്ത്യയിൽ മുസ്ലിംകൾക്ക് നേരിടേണ്ടി വന്നു. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ വർഗീയ കലാപങ്ങളുണ്ടായി, വലിയ വർഗീയ കലാപങ്ങളുണ്ടായി. 1,20,000 ആളുകൾ അഭയാർത്ഥികളായി. 20,000 മുസ്ലിംകൾ പാകിസ്ഥാനിലേക്ക് പോയി, കുറേ എണ്ണം മരിച്ചുപോയി. മുസ്ലിംകളുടെ രക്തം കൊണ്ട് ചോക്കാത്ത പുഴയും നദിയും ഇന്ത്യയിൽ ഇല്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ പ്രതിസന്ധി നിറഞ്ഞ ആ കാലഘട്ടത്തിൽ നേതൃത്വത്തിന് ധീരത ആവശ്യമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ എല്ലാം തകർന്നു പോകും എന്ന് വിചാരിച്ച ആ കാലഘട്ടത്തിലാണ് ധീരമായ നേതൃത്വത്തോടുകൂടി കേരളത്തിലെ മുസ്ലിംകൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ഒരു പടനായകനെ പോലെ ബാഫക്കത്തങ്ങൾ രംഗത്ത് വന്നു. അങ്ങനെ മുസ്ലിം ലീഗിനെ നിലനിർത്തുകയും തൻ്റെ ധീരമായ നേതൃത്വം കൊണ്ട് മുസ്ലിം സമുദായത്തിന് ആവേശം നൽകി ആത്മവിശ്വാസം പകരുകയും ഒരു സമുദായം എന്നുള്ള നിനക്ക് നിങ്ങളെല്ലാം നശിച്ചവരല്ല, എല്ലാം നിങ്ങൾക്ക് എല്ലാം തീർന്നുപോയി, നിങ്ങളുടെ സമ്പത്തും സ്വത്തും എല്ലാം നശിച്ചു, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളോട് വിചാരിച്ചിരുന്ന ആളോട് അങ്ങനെയല്ല, ഈ ചക്രവാള തിരശ്ശീലക്കപ്പുറത്ത് ഒരു പുലരിയുണ്ട്, ആ പുലരിയിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ആവേശം കൊടുക്കുകയും ആത്മചൈതന്യ പകരുകയും ചെയ്ത നേതാവായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കത്തങ്ങൾ. സുദീർഘമായ ആ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ ഇപ്പോൾ പറഞ്ഞു തീർക്കാൻ സമയമൊന്നുമില്ല, അതൊക്കെ പറയാനിട്ട് ഞാൻ തയ്യാറുമില്ല. ഇപ്പോൾ 1948 ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഒന്ന്, 1948-49 കാലത്ത് ഹൈദരാബാദ് ആക്ഷനൊക്കെ കാലത്ത് ബാഫക്കത്തങ്ങളുടെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചു. ആ കാലത്ത് മലബാർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനം കോഴിക്കോട്ട് ചേരാൻ വേണ്ടി തീർച്ചപ്പെടുത്തിയപ്പോൾ, മലബാർ ജില്ലാ മുസ്ലിം ലീഗിന് സമ്മേളനം നടത്താൻ ഒരു സ്ഥലം അനുവദിച്ചു കൊടുത്തില്ല അന്നത്തെ അന്നത്തെ മദ്രാസ് ഗവൺമെൻറ്. കോഴിക്കോട്ട് വലിയ വലിയ മൈതാനങ്ങളൊക്കെ ഉണ്ട്, മാനാഞ്ചിറ മൈതാനമുണ്ട്, കടപ്പുറമുണ്ട്, മുതലക്കളി മൈതാനമുണ്ട്, ആ മൈതാനങ്ങൾ ഉണ്ടായിരുന്നിട്ട് മുസ്ലിം ലീഗിന് സമ്മേളനം ചേരാൻ ഒരു മൈതാനം അന്നത്തെ കലക്ടർ അനുവദിച്ചു കൊടുത്തില്ല. അവസാനം അന്ന് കോഴിക്കോട്ട് ബീച്ച് ഹോട്ടലുണ്ട്, ആ ബീച്ച് ഹോട്ടലിലെ ബാലൻ എന്ന ഒരാൾ, അതിൻ്റെ മുതലാളി ബാഫക്കത്തങ്ങളുടെ സുഹൃത്തായിരുന്നു. ബാഫക്കത്തങ്ങൾ ഈ ബാലൻ മുതലാളിയോട് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ബീച്ച് ഹോട്ടലോട് ചേർന്ന് ബീച്ച് ഹോട്ടലിലെ ഈ ബാലൻ്റെ എരുമകളുടെ ചാണകം സൂക്ഷിക്കുന്ന ഒരു പറമ്പുണ്ടായിരുന്നു, എരുമച്ചാണകം സൂക്ഷിക്കുന്ന ഒരു പറമ്പ്. ആ പറമ്പ് ബാഫക്കത്തങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വിട്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് എരുമച്ചാണകമൊക്കെ വൃത്തിയാക്കി അവിടെയാണ് മലബാർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ചേരേണ്ടി വന്നത്. അപ്പോൾ അന്നത്തെ ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, അത്ര പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ ഇന്ന് ഓർക്കാൻ കൊണ്ടും കഴിയില്ല. മുസ്ലിം ലീഗിൽ ചേർന്നാൽ, മുസ്ലിം ലീഗിൽ ചേർന്നാൽ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടാൽ ഒരാൾക്ക് പോലീസിൽ ജോലി തരികയില്ല. പോലീസിന് മാത്രമല്ല, ദിവസം 2.5 കൂലിക്ക് കൂലിപ്പണിക്ക് നിശ്ചയിക്കുന്ന ഹോംഗാർഡ് എന്നവരെ പോലീസിന്, ഉച്ചാളി പോലീസ്, ആ ഹോംഗാർഡിൽ പോലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി തരികയില്ല എന്ന് സർക്കാർ ഉത്തരവ്, വെറുതെ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ്, അന്ന് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ സുബ്ബരായൻ ഒപ്പുവെച്ച ഉപ്പർ
ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ മാപ്പ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പോലീസിന് ജോലി കൊടുക്കില്ല, ഹോംഗാർഡിലും ജോലി കൊടുക്കില്ല. അന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചൗധരി ഖലീഖുസ്സമൻ ചോദിച്ചു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി നടക്കുന്ന കാലമായിരുന്നു, ഭരണ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അതത് മുസ്ലിം ലീഗ് പാർട്ടി ലീഡർ ചൗധരി ഖലീഖുസ്സമൻ മന്ത്രിയോട് ചോദിച്ചു, ഇങ്ങനെ മലബാറിലെ മദ്രാസ് സംസ്ഥാനത്തിൽ പോലീസിൽ മുസ്ലിം എടുക്കില്ല എന്ന ഉത്തരവ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു ഉണ്ട്, പക്ഷെ ഇപ്പോഴില്ല എന്നാണ് പറഞ്ഞത്. ഉണ്ട് ഇപ്പോഴില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കളി. അപ്പോൾ സമ്മതിച്ചു ഗവൺമെൻറ്, വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഭീതിതമായ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായം സർപ്പിച്ച കഥകൾക്ക് നമുക്ക് ധാരാളമായി അറിയാം. അങ്ങനെ മുസ്ലിമീങ്ങളുടെ ഹൃദയരക്തത്തിൽ നീന്തിത്തുടിച്ചിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ വിഭാഗത്തിലെത്തി, ആ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം പറയുന്ന മുസ്ലിമീങ്ങളെ പോലീസ് എടുക്കില്ല. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നേതൃത്വം ആവശ്യമായിരുന്ന, നേതാവാവുക എന്നുള്ളത് ഒരു ധീരതയും അഭിമാനമായിരുന്ന ആ കാലഘട്ടത്തിലാണ്, ആപത്തായിരുന്ന ആ കാലഘട്ടത്തിലാണ്, ധീരത ആപത്തായിരുന്ന ആ കാലഘട്ടത്തിലാണ് എല്ലാ വെല്ലുവിളിയും നേരിട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിന് മുമ്പിൽ നടക്കാൻ വാപ്പക്തങ്ങൾ വന്നത്. സാമുദായിക സൗഹാർദ്ദം, മുസ്ലിം സമുദായവും മറ്റു സമുദായങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക ഒരു വലിയ പ്രധാനപ്പെട്ട ദൗത്യമാണ്. മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ലീഗിന് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരുന്നു സർവ്വസമുദായ മൈത്രി. 1952-53 കാലത്ത് പയ്യോളിൽ ഒരു കലാപമുണ്ടായി. കൊയിലാണ്ടി കടുത്ത പയ്യോളി, കൊയിലാണ്ടി താലൂക്കിൽപ്പെട്ട പയ്യോളി, ആ പയ്യോളിയിൽ ഒരു ചെറിയ വർഗീയ അസ്വാസ്ഥ്യമുണ്ടായി. വലിയ ലഹളയൊന്നുമല്ല. അവിടെ RSS-കാർ ഒരു ഗോപത നിരോധന യോഗം നടത്തിയപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കശാപ്പുകാരൻ ഒരു മൂറി കാളക്കുട്ടനെ അവിടെ അറത്തു. അത് RSS-കാർ വലിയ പ്രശ്നമാക്കി. അതുകൊണ്ട് സംഘടന ഉണ്ടായി. കണ്ണൻ കുമസ്തൻ എന്ന് പേരായ ഒരു വക്കീൽ കുമസ്തൻ കൊല്ലപ്പെട്ടു. അത് വലിയ വലിയ ഒച്ചപ്പാട് ബഹളവും എല്ലാം ഒക്കെ ആയി. അവിടെ ഒരു സാമുദായിക ലഹളൊക്കെ എല്ലാ ചുറ്റുപാടും ഉണ്ടായി. 2-3 ദിവസം കടകളൊന്നും തുറന്നില്ല. ആളുകൾ ഭയവിഹ്വലരായി. അങ്ങനെ ഭയവിഹ്വലരായി നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ വാപ്പക്കത്തങ്ങൾ പോകുക, തുറന്ന ജീപ്പിൽ ഒരു മൈക്ക് കെട്ടിക്കൊണ്ട് CH മുഹമ്മദ് വായ സാഹിബിനെയും എടുത്ത് ഇരുത്തിക്കൊണ്ട് ആ കലാപ സംഘർഷഭരിതമായ ആ ഗ്രാമങ്ങളിലൂടെ വാപ്പക്കത്തങ്ങൾ പോവുകയാണ്. രണ്ട് സമുദായക്കാർ ഊരിപ്പിടിച്ച കത്തികളുമായി നിൽക്കുന്ന മാപ്പിളമാരോടും ഹിന്ദുക്കളോടും, അടങ്ങൂ സഹോദരന്മാരെ, സമാധാനം സമാധാനം, നിങ്ങൾ തമ്മിൽ കുത്തി മരിക്കേണ്ടവരല്ല, നിങ്ങൾ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള ആ രംഗത്തിറങ്ങിപ്പോയി നിർബന്ധപൂർവ്വം ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും പിടിച്ച് സമാധാനിപ്പിച്ച് സൗഹാർദ്ദത്തിലേക്ക് എത്തിക്കാനും ആ സംഘട്ടനം പയ്യോളി എന്ന ഗ്രാമത്തിൻ്റെ അപ്പുറത്തേക്ക് പരിക്കാതിക്കാനും ശ്രമിച്ചത് ബാപ്പക്കത്തങ്ങളുടെ ധീരമായ നേതൃത്വത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. ബാപ്പക്കത്തങ്ങൾ ആ സംഭവ സ്ഥലത്ത് പതറാത്ത ഹൃദയവുമായി പച്ചക്കൊടിയും പറപ്പിച്ചുകൊണ്ടൊരു പട്ടാളക്കാരനെ പോലെ പാഞ്ഞെത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ പയ്യോളി ഒരു വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു. അന്നത്തെ മലബാർ കലക്ടർ R.പ്രസാദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബാപ്പക്കത്തങ്ങളെ അദ്ദേഹം തന്നെയാണ് ബാപ്പക്കത്തങ്ങൾ അവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിനിധി, അതായത് അന്ന് മലബാർ കലക്ടറുടെ പ്രതിനിധിയായിട്ടാണ് സത്യത്തിൽ ബാപ്പക്കത്തങ്ങൾ അവിടെ പോയത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും ബാപ്പക്കത്തങ്ങൾക്കുണ്ടായിരുന്നു. അന്നത്തെ മദ്രാസ് ഗവൺമെൻറ് ബാപ്പക്കത്തങ്ങളുടെ ഈ പ്രശംസനീയമായ സേവനത്തെ എടുത്ത് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം. അവിടുത്തെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നടുവട്ടത്ത്, കോഴിക്കോട്ടെ നടുവട്ടത്ത് ഒരു സംഭവം ഉണ്ടായി. അതൊരു പള്ളിക്കിടെ മുമ്പിൽ കൂടി ഘോഷയാത്ര പോകുന്ന ഒരു സംഭവമായിരുന്നു. അവിടെ ഒരു നടുവട്ടത്തൊരു മുസ്ലിം പള്ളി, ആ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ കൂടി വാദ്യഘോഷങ്ങളോടുകൂടി ഹിന്ദുക്കളുടെ ഒരു ജാഥ അമ്പലത്തിലേക്ക് പോകും. അവിടുത്തെ കുറേ കൂട്ടം കൂടി മുസ്ലിമുകൾ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കില്ല, ഇതിലെ പള്ളിൻ്റെ മുമ്പിൽ കൂടി വാദ്യം ഘോഷത്തോടി ചെണ്ടമുട്ടിയിട്ട് പോകുന്നത് ഞങ്ങൾ തടയും. അവിടെ വലിയ സംഘർഷത്തിന് ഇടയായി. ബാപ്പക്കത്തങ്ങൾ അവിടെ പോയിട്ട് അവിടെ മുസ്ലിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചിരുന്നു, അവർ പോകുന്നത് നിങ്ങൾക്കെന്താ, നിങ്ങളെ നെഞ്ഞത്തൂടെ അല്ലല്ലോ അവർ പോകുന്നത്, അവർ റോഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നില്ല, അവർ പോട്ടെ നിങ്ങൾക്കെന്താ, അല്ല ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ബാപ്പക്കത്തങ്ങളെ അനുസരിക്കുന്ന ആളുകളൊക്കെ ബാപ്പക്കത്തങ്ങളുടെ വാക്ക് കെട്ട് പിരിഞ്ഞുപോയി. പക്ഷെ ബാപ്പക്കത്തങ്ങളെ അനുസരിക്കാത്ത കുറേ മുസ്ലിമുകളുണ്ടായിരുന്നു, പ്രത്യേക കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾ തങ്ങളെ ആളല്ല, ഞങ്ങൾ തങ്ങളെ വാക്ക് ഞങ്ങൾക്ക് ബാധകമല്ലെന്നൊക്കെ പറഞ്ഞ് അവരവിടെ കൂടി അനിഷ്ട സംഭവം ഉണ്ടായി.
അവസാനം കുഴപ്പമുണ്ടായി, വെടിവെപ്പ് നടന്ന് മൂന്നാൾ മരിച്ചു. ആ അവസരത്തിൽ അതും ആളി കത്താതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ദിവസം തന്നെ 10-14 പ്രാവശ്യം ബാപ്പക്കത്തങ്ങളുടെ കാർ നടുവട്ടത്തും കോഴിക്കോട്ടിനും വേണ്ടി ഓടിയെന്നാ പറയുന്നത്. 10-14 പ്രാവശ്യം ഓടിപ്പോയി, പിന്നെയും പൊന്ന് ആളുകളെ മുഴുവൻ കണ്ട് പോയി, എല്ലാ വീട്ടിൽ പോയി, ഹിന്ദു മുസ്ലിം വീടുകളിൽ പോയിട്ട് സമാധാനം 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 എന്ന് പറഞ്ഞ് ആ നടുവട്ട സംഭവം അതിൻ്റെ അതിർത്തിക്കുള്ളിൽ തളച്ചിടാനും അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനും ബാപ്പക്കത്തങ്ങൾ സാധിച്ചു. രണ്ടാമത്തെ സംഭവം ഒരുപാട് കാര്യങ്ങൾ വേറെ അതുപോലെ തന്നെ എവിടെയെല്ലാം തന്നെ വർഗീയമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു, വടക്കേ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന വർഗീയ കലാപങ്ങളെ കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു കാലത്താണ് ഇത് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വടകരയിൽ അങ്ങനെ സാമുദായിക അല്ല കോഴിക്കോട്ട് ഈ മലബാറിൽ അങ്ങനെ സാമുദായിക അസ്വാസ്ഥ്യത്തിൻ്റെ ഒരു തരി പോലും ഉണ്ടാവാതെ സൂക്ഷിക്കാൻ അന്ന് ബാപ്പക്കത്തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് കേരള ചരിത്രം വളരെ സന്തോഷപൂർവ്വം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുതയാണ്. അങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് 1952 ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് വന്നു. ആ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കൂട്ടുകൂടാൻ ഒരാളുണ്ടായിരുന്നില്ല, ഒരു ജീവി പോലും മുസ്ലിം ലീഗുമായിട്ട് അടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. മുസ്ലിം ലീഗിനെ പോയി എല്ലാ പരാതികളും മുസ്ലിം ലീഗിൽ ചേർന്നാൽ പാകിസ്ഥാനിൽ പോകേണ്ടി വരും, പരപ്പനങ്ങാടി കടപ്പുറത്ത് കപ്പൽ വന്നിട്ടുണ്ട് കയറിക്കൊള്ളണം എന്നൊക്കെ പറയുന്ന ഒരു ഒരു കാലഘട്ടമായിരുന്നു. ഹൈദരാബാദ് ആക്ഷൻ്റെ പേരിൽ ഒരുപാട് മുസ്ലിം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലുടനീളമുള്ള മുസ്ലിം ലീഗിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് 1952 ഇലക്ഷൻ വരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമായിരുന്നു. കയ്യിൽ കാശുമില്ല, ഫണ്ടുമില്ല, ആകെ മുസ്ലിം ലീഗിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫണ്ട് മുഴുവനും തന്നെ ഫാറൂഖ് കോളേജിന് വേണ്ടി കൊടുത്തു. 25,000 ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് ഒരു കാറുണ്ടായിരുന്നു, ആ കാറും വിറ്റ് സീസാവിൻ്റെ കാറുണ്ടായിരുന്നു, ആ കാറും വിറ്റ് എല്ലാം വിറ്റിട്ടാണ് ഫാറൂഖ് കോളേജിന് വേണ്ടി കെട്ടിവെച്ച് ഫാറൂഖ് കോളേജ് ഉണ്ടാക്കി. അങ്ങനെ ഒരു കാക്കക്കാരുടെ തണല് പോലുമില്ലാതെ 1952 തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ മത്സരത്തിന് സജ്ജമാക്കുകയാണ് ബാപ്പക്കത്തങ്ങൾ. അന്ന് MLA ആവുക ജയിക്കുക മന്ത്രിയാവുക അതൊന്നും ആയിരുന്നില്ല ലക്ഷ്യം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കാൻ കഴിയോ ഈ റോഡിൽ കൂടി? അത് മാത്രമായിരുന്നു ചോദ്യം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ആരുടെ സഹായമില്ലാതെ 5 MLAമാരുണ്ടാക്കാൻ കഴിഞ്ഞു മദ്രാസ് അസംബ്ലിയിൽ. പ്രഗത്ഭനായ ജനാബ് കെ ഉപ്പി സാഹിബിൻ്റെ സീതി സാഹിബിൻ്റെ ഒക്കെ സാന്നിധ്യമുള്ള 5 MLAമാർ മദ്രാസ് അസംബ്ലിയിൽ ഉണ്ടായി. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്, മണ്ണിൽ ഈ മണ്ണിലതുണ്ട്, അതിനാവശ്യമായ വളവും ഇട്ടുകൊടുത്താൽ അത് വളർന്നുള്ളൂ എന്ന് 52 ഇലക്ഷനിൽ തന്നെ ബാപ്പക്കത്തങ്ങൾ തെളിയിച്ചു. പിന്നെ കേരളം 1956 കേരളം വന്നു. 57 കേരള അസംബ്ലിയിലേക്ക് ഉള്ള തിരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ മുസ്ലിം ലീഗ് കുറച്ചുകൂടി പിച്ച വെച്ചു. ബാപ്പക്കത്തങ്ങളുടെ ഒരു സംസ്ഥാനത്തിലെ നേതാവ് വരികയാണ്. അന്ന് മലബാർ ജില്ലാ നേതാവായിരുന്ന ബാപ്പക്കത്തങ്ങൾ 56-57 ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ നേതാവായി വളരുകയാണ്. അന്നാണ് ചില സഖ്യ സംഭാഷണങ്ങളൊക്കെ നമ്മൾ നടത്തി. ഇവിടെ അന്ന് മലബാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അവർ ഭരിക്കുകയാണ്. തിരുവിതാംകൂർ കൊച്ചിയിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ശക്തിയാണ്. അപ്പോൾ തിരുവിതാംകൂർ കൊച്ചിയും മലബാറും കൂടി ചേരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുൻതൂക്കമുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഗവൺമെൻറ് ഇവിടെ വരാൻ പാടില്ല. 1947 സ്വാതന്ത്ര്യം കിട്ടി 10 കൊല്ലമായിട്ടുള്ള 10 കൊല്ലാകുമ്പോഴത്തേക്ക് തന്നെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത കൽക്കത്ത തീസിസിൻ്റെ അടിസ്ഥാനത്തിൽ കൊള്ളയും നടത്തി സായുധ കലാപം കൊണ്ട് ഭരണകൂടം പിടിച്ചെടുക്കണമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരിക എന്ന് പറഞ്ഞാൽ നാം 200 കൊല്ലക്കാലം നേടിയിട്ട സ്വാതന്ത്ര്യം തിരിച്ചു കൊടുക്കുന്ന സമയമായിരിക്കും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഇവിടെ വരാൻ പാടില്ല. അതുകൊണ്ട് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് കോൺഗ്രസ് PSP മുസ്ലിം ലീഗ് ഈ 3 കക്ഷികളുടെ കൂടി ഒരു സഖ്യം ഉണ്ടാക്കണമെന്ന് കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി പ്രമേയം പാസ്സാക്കി. അത് വലിയ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. പല ആളുകളും ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതാക്കന്മാർക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു. SK പാർട്ടിയിലെ പോലുള്ള കേന്ദ്ര നേതാക്കന്മാർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സിന് ദൈവം ബുദ്ധി കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവർക്കത് മനസ്സിലായില്ല.
അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ശ്രീമാൻ സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞു, ഞങ്ങളെ മുസ്ലിം ലീഗിനെ ഒരു കൊടില കൊണ്ട് പോലും തൊടില്ല. മുസ്ലിം ലീഗ് കോൺഗ്രസിന് മറ്റൊരു നേതാവ് ഈ മൊയ്തു പോലെ പറഞ്ഞു, എൻ്റെ മയ്യത്ത് ഇപ്പം ചവിട്ടിച്ചില്ലാണ്ട് ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ ഞാൻ കോൺഗ്രസ്സിന് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു. കോൺഗ്രസ് ഒരു സഖ്യത്തിന് തയ്യാറായില്ല. നേരെ മറിച്ച് കോൺഗ്രസ് കഴിഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു. ജയപ്രകാശ് നാരായണനെ പോലെ, അച്യുത് പട്ടുവർദ്ധനെ പോലെ, അശോക് മേത്തയെ പോലെ, ലോഹിയെപ്പോലെ, ഡോക്ടർ ലോഹിയെപ്പോലെ, അരങ്കിൽ ശ്രീധരനെ പോലെ, പട്ടംതാണുവളയെപ്പോലെ, കെ വി മേനോനെ പോലെയുള്ള പ്രഗത്ഭരായ രാഷ്ട്ര മീമാംസകന്മാരും സ്വാതന്ത്ര്യ സമര പോരാളികളും അടങ്ങിയ പാർട്ടിയായിരുന്നു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ആ പാർട്ടി ലീഗിനോട് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ് മുസ്ലിം ലീഗുമായി ഒരു സഖ്യം ഉണ്ടാക്കാൻ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ കെ ബി മേനോനും ബാപ്പക്കത്തങ്ങളും തമ്മിൽ യോജിച്ച് ഒരു സഖ്യമുണ്ടാക്കി, പി എസ് പി ലീഗ് സഖ്യം. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഒരു പ്രധാന രാഷ്ട്രീയ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുന്നത് 1957 ലീഗ് പി എസ് പി സഖ്യമാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേരെ അയിത്തം, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തെ ശ്രീകോവിലെ രാഷ്ട്രീയത്തിൻ്റെ ശ്രീകോവിലേക്ക് അടുപ്പിക്കാൻ പറ്റാത്ത അയിത്തജാതിക്കാരാണ് എന്നുള്ള ആ ബോധം ഒഴിവാക്കാനും മുസ്ലിം ലീഗുകാർക്ക് തലയുയർത്തി നടക്കാനും ആവശ്യമായ ഒരു ഒരു രാഷ്ട്രീയ സ്ഥൈര്യം ഇത് കിട്ടിയത് പി എസ് പി ലീഗ് സഖ്യത്തോടുകൂടിയാണ്. പി എസ് പി ലീഗ് സഖ്യം വന്നു, കോൺഗ്രസ് വേറെ മത്സരിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ മത്സരിച്ചു. മുസ്ലിം ലീഗിൻ്റെ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെയുള്ള ആപത്ത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കേരളത്തിൽ വന്നു. വലിയ ഭൂരിപക്ഷത്തിലുള്ള ഒരാളുടെ ഭൂരിപക്ഷം, ഒറ്റ ഒരാളുടെ ഭൂരിപക്ഷത്തിനാണ്. ആ ഒരാൾ തന്നെ ഇങ്ങനെ 5 MLA സ്വതന്ത്രന്മാരായിരുന്നു. ഈ 5 സ്വതന്ത്ര MLA 2 സ്വതന്ത്ര MLA മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. തലശ്ശേരിയിൽ വി ആർ കൃഷ്ണയ്യർ, പാലക്കാട്ട് ഡോക്ടർ എ ആർ മേനോൻ, ഈ രണ്ട് സ്വതന്ത്രന്മാർക്ക് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുള്ള 2 സ്വതന്ത്രന്മാരടക്കം 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ് 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടാവുന്നത്. ഒരാളുടെ ഭൂരിപക്ഷമുള്ള ആകെ അസംബ്ലിയിൽ സി എച്ച് പറയാറുണ്ട് ഹോബോൾ ഗെയിം ബോൾ ഭൂരിപക്ഷം, ഒരാളുടെ ഭൂരിപക്ഷം. അങ്ങനെ ആ ഗവൺമെൻറ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിന് വിശ്വരൂപം കാണിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം എന്തായിരിക്കും, അത് ക്രമസമാധാനം എന്തായിരിക്കും, ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ കാണിക്കുക, എല്ലാ അർത്ഥത്തിലും ഗംഭീരമായ പരാജയമായിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ദിവസവും നടന്നു, ഓരോ എത്ര എത്ര ആളുകളെ വെടിവെച്ച് വന്നു. വരന്തരപ്പള്ളിയിൽ 5 കോൺഗ്രസ്സുകാരെ കൊന്നു, അങ്കമാലിയിൽ 7 കോൺഗ്രസ്സുകാരെ കൊന്നു, ഹസമ്മ റാവത്തറെ കൊന്നു, പാപ്പമ്മാളെ കൊന്നു, ഫ്ലോറിയെ ഗർഭിണിയായ ഫ്ലോറിയെ കൊന്നു. അങ്ങനെ സി എച്ച് പറയാറുള്ളത് പോലെ തെക്കൻ കാറ്റിൽ ചെവിയോർത്ത് വെച്ചാൽ ടേ ടേ എന്ന് വെടിപൊട്ടാത്ത ഒരു ദിവസവും ഉണ്ടായിരുന്നില്ല. ക്രമസമാധാന നില തകർന്നു. സമാന്തര കോടതികളുണ്ടാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൽ കമ്മിറ്റികൾ, ഇന്ന് ലോക്കൽ കമ്മിറ്റിയാണ്, അന്ന് സെൽ കമ്മിറ്റി എന്ന് പറയുക, സെൽ കമ്മിറ്റികൾ സമാന്തര കോടതികൾ കേരളത്തിൽ ഉണ്ടാക്കി. കോടതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് വലിയ ഗൗരവപൂർവ്വം പറയുന്ന കാര്യമാണ്. സമൻസ്, സാധാരണ കോടതിയിൽ നിന്ന് സമൻസ് അയക്കുന്ന പോലെ പാർട്ടി ഓഫീസിൽ നിന്ന് കക്ഷികൾക്ക് സമൻസ് അയക്കും. പത്തനാപുരം ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരം താലൂക്കിലെ ചാത്തന്തറ എന്ന സ്ഥലത്ത് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി കുഞ്ഞു ചെറുക്കൻ എന്ന് പറഞ്ഞ ആള്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി, അവിടുത്തെ മാത്യു എന്ന് പറയുന്ന ഒരു കൃഷിക്കാരന് ഒരു സമൻസ് അയച്ചു. ആ സമൻസിൽ പറയുന്നത് ഈ മാത്യുവിനെതിരായിട്ട് ഒരാൾ പാർട്ടി ഓഫീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റി വിചാരണ നടത്തുകയാണ്, ആ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ചെയ്ത് സാക്ഷികളുടെ കൂടി പാർട്ടി ഓഫീസിൽ ഹാജരാവണം എന്ന് പറയുന്ന കുഞ്ഞു ചെറുക്കൻ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് സമൻസ് അയക്കുന്ന പോലെ അതേ വാചകത്തിൽ സമൻസ് അയച്ചപ്പോൾ രാജ്യപ്പെടുത്തി ഈ കോപ്പി, ഈ കുഞ്ഞു ചെറുക്കൻ അയച്ച സമൻസിൻ്റെ കോപ്പി അന്നത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. കേരളം ഞെട്ടിപ്പോയി. എന്താ നടക്കുന്നത്? സർക്കാരിൻ്റെ ഭാഗ ഒരു കോടതിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോടതി ഒന്ന് പറയും. ഇങ്ങനെ ആകെ അരക്ഷിതാവസ്ഥ രാജ്യത്തെ ഉടനീളം നടന്നു. അപ്പം എന്താ ചെയ്യുക? കോൺഗ്രസ്സുകാർക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇത് അപകടം, ഇത് മൂടുതല് തലക്കെട്ടുമ്പോൾ കബറാന്ന് ഓർമ്മ വരുമെന്ന് പറയാറുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം എന്താന്ന് അത് മനസ്സിലായി. ഉടനെ കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ട് പറഞ്ഞല്ല, കോൺഗ്രസ്സുകാർ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇത് ഈ ദുർഭൂതത്തെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, അതിനുവേണ്ടി നമുക്ക് വിമോചന സമരം നടത്തണം. അങ്ങനെ വിമോചന സമരം ഉണ്ടായി. പി എസ് പിയും മുസ്ലിം ലീഗും തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയിരുന്ന സഖ്യത്തിൽ കോൺഗ്രസും കൂടി വന്നു ചേർന്ന് കോൺഗ്രസ് ലീഗ് പി എസ് പി സഖ്യം
മഹത്തായ ഐതിഹാസികമായ വിമോചന സമരം. ആ വിമോചന സമരത്തിന് മുൻപിൽ തന്നെ പതാകയുമായി മുസ്ലിം ലീഗിന്റെ പതാകയുമായി ബാപ്പക്കത്തുകൾ ഉണ്ടായിരുന്നു. കോട്ടയത്തെ തിരുനക്കര മൈതാനിയിൽ വിമോചന സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ശ്രീമാൻ മന്നത്ത് പത്മനാഭൻ പ്രസംഗിക്കുമ്പോൾ തൊട്ടടുത്ത് ബാപ്പക്കത്തുകൾ ഉണ്ടായിരുന്നു. ബാപ്പക്കത്തുകളെ മന്നത്ത് പത്മനാഭൻ സ്വാഗതം ചെയ്ത് കേരളത്തിലെ മുസ്ലിം ലീഗുകളുടെ മഹാരാജാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാപ്പക്കത്തുകളുടെ മുഖത്തോടെ ഉയർത്തിക്കൊണ്ട് മന്നത്ത് പറയുകയാണ്, കേരളത്തിലെ മുസ്ലിം ലീഗുകളുടെ ഈ മഹാരാജാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ബാപ്പക്കത്തുകളുടെ കൂടി വിമോചന സമരത്തിൽ പങ്കാളിത്തം വഹിച്ചുകൂടെ അതിൻ്റെ പൂർണ്ണതയിലെത്തി. വമ്പിച്ച ജനകീയ സമരമാണ് പിന്നെ നടന്നത്. 1.25 ലക്ഷം ആളുകൾ ജയിലിൽ, ഞാനൊക്കെ ഒന്ന് ജയിലിൽ പോയ ആളാണ്. 1.25 ലക്ഷം ആളുകളാണ് ജയിലിൽ പോയത്. ജയില് കവിഞ്ഞ് ഒഴുകിയിട്ട് ജയിലിൽ സ്ഥലമില്ലാതായി. അവസാനം അണ്ടിക്കമ്പനിയും ഒക്കെ ജയിലാക്കി. ഞങ്ങളൊക്കെ കൊണ്ടുപോയ ജയിലിട്ടത് കോഴിക്കോട്ടെ സാമൂതിരി കോവിലകത്താണ്. സാമൂതിരി കോവിലെ ഇന്നത്തെ മീഞ്ചന്ത ആർട്സ് കോളേജ് അവിടെയാണ് ജയില്. അതൊക്കെ ജയിലാക്കി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു സമരം നടന്നിട്ടില്ല. 44 വെടിവെപ്പുകൾ നടന്നു. 1.25 ലക്ഷം ആളുകൾ ജയിലത്, 44,000 സ്ത്രീകളായിരുന്നു. അത്ര വലിയൊരു ഒരു സമരം എപ്പോഴെങ്കിലും നടന്നിട്ടുള്ളൂ കേരളത്തിൽ. അവസാനം ആ സമരത്തിൻ്റെ തീക്ഷണ അതിൻ്റെ ഉജ്ജ്വലമായ ഒരു രൂപത്തിലെത്തിയപ്പോൾ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. ഇന്ത്യൻ ഭരണഘടനയിലെ 356 വകുപ്പ് പ്രകാരം അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരള ഗവൺമെൻറ്റിനെ പിരിച്ചു. അത് വലിയ രാഷ്ട്രീയ സംഭവങ്ങളെ ഒറ്റവാക്കി പറയാനൊന്നും പോരാതെ അങ്ങനെ ആ അതിലൊക്കെ ബാപ്പക്കത്തങ്ങളുടെ റോളിനെ പറ്റി ഞാൻ പറയുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലീഗ് PSP സഖ്യം വമ്പിച്ച ഭൂരിപക്ഷത്തിന് ജയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ ചെറിയ ഒരു 32% മാത്രം വോട്ട് കിട്ടിയ ചെറിയൊരു പാർട്ടിയായി മൂലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒതുങ്ങേണ്ടി വന്നു. അപ്പോൾ അന്ന് വലിയ ഒരു ദുരന്തം ഉണ്ടായെന്നു വെച്ചാൽ PSP മുസ്ലിം ലീഗ് കോൺഗ്രസ് സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയിട്ടും ആ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന അവസരത്തിൽ മുസ്ലിം ലീഗിനെ ഗവൺമെൻറ്റിൽ ചേർക്കില്ല എന്ന് അവർ പറഞ്ഞു. കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെ ഗവൺമെൻറ് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ട് വരും, പ്രത്യാഘാതം വരും. അപ്പോൾ കേരളത്തിലെ പത്രങ്ങളായ പത്രങ്ങളൊക്കെ ഇത് ഒരു കാലത്ത് മുസ്ലിം ലീഗിനെ പറ്റി നല്ല വാക്ക് നല്ല രണ്ടഭിപ്രായം എഴുതിയിട്ടില്ലാത്ത മാതൃഭൂമി പത്രം പോലും മുഖപ്രസംഗം എഴുതി കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് കാണിക്കുന്നത് വഞ്ചനയാണ്, മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കണം എന്ന് പറഞ്ഞു. പല അവരെടുത്തില്ല. അവസാനം കുറേ മധ്യസ്ഥൊക്കെ പറഞ്ഞ് അവസാനം മുസ്ലിം ലീഗിന് സ്പീക്കർ സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞു. കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ PSP-ക്കാരനായ പട്ടംതാണ്ടപ്പുള്ള മുഖ്യമന്ത്രിയായി, മഹാനായ ജനാബ് KMC സാഹിബ് സ്പീക്കറുമായി. അതാണ് 1959 രാഷ്ട്രീയം, കേരളത്തിൽ രാഷ്ട്രീയം അതാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോയി. ഏതായാലും അത് പിന്നീട് ജയിക്കുന്ന പിന്നീടത് അതായത് അത് ജയിക്കാത്ത ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ പിന്നെ ഉള്ള ഒരു ബാലാരിഷ്ടമാനാത്ത ഒരു ഗവൺമെൻറ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പട്ടംതാണ്ടപ്പുള്ളയുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് റാജി കൊണ്ടുപോയ ആളെ പഞ്ചാബിലെ ഗവർണറാക്കി. ആർ ശങ്കർ മുഖ്യമന്ത്രിയായി. കുറച്ച് ദിവസം കഴിഞ്ഞ് ആർ ശങ്കറിൻ്റെ മന്ത്രിസഭ പൊളിച്ച്. കോൺഗ്രസ്സിൽ നിന്ന് തന്നെ ഒരു കേരള കോൺഗ്രസ് 10-22 MLA കോൺഗ്രസ് രാജിവെച്ച് കേരള കോൺഗ്രസ് ഉണ്ടാക്കി. അതോടുകൂടി ആർ ശങ്കറിൻ്റെ ഗവൺമെൻറ് പൊളിഞ്ച്. 965 ആകുമ്പോഴേക്കും കേരളത്തിൽ എലക്ഷൻ നടന്നു. ആ എലക്ഷനിൽ മുസ്ലിം ലീഗിൻ്റെ നയം മാറുകയാണ്. അന്ന് പ്രസിദ്ധമായ ഒരു മദരാശിപ്രം, ഇതിനെല്ലാം മുമ്പിൽ വാപ്പക്കത്തങ്ങൾ ഉണ്ടായിരുന്നു. നോക്കണ്ട്, ഞങ്ങൾ കുറേ കാലമായി പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ എപ്പോഴും സേവനം വോട്ടിങ്ങനെ പതിച്ചു കൊടുക്കാൻ അധികാരത്തിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിച്ചില്ലല്ലോ കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു ഗവൺമെൻറ് വരട്ടെ എന്ന പ്രമേയം 1965 മുസ്ലിം ലീഗ് അംഗീകരിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1965 ഇലക്ഷനിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ ഗോളടിക്കാതെ ആർക്കും ഗോളടിക്കാതെ ഡ്രോ ആയെന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് 1967 ഇലക്ഷൻ വരുമ്പോഴത്തേക്കും 7 കക്ഷികളുടെ ഒരു മുന്നണി ഉണ്ടാക്കാൻ വാപ്പക്കത്തങ്ങൾക്ക് കഴിഞ്ഞു. കേരളത്തിൽ കോൺഗ്രസ്സിനെ എതിർക്കാൻ വേണ്ടി 7 കക്ഷികളുടെ, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 അപ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടർന്ന് 2 രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും അതുപോലെ തന്നെ വേറെ ഒരു കോൺഗ്രസ് അല്ലാത്ത 4-5 പാർട്ടിയും കൂടെ 7 പാർട്ടികളുടെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനും ഒക്കെ മുസ്ലിം ലീഗിന് കഴിഞ്ഞു, വാപ്പക്കത്തങ്ങൾക്ക് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ചരിത്രത്തിൽ ആദ്യമായി 2 മന്ത്രിമാർ വന്നു. മുസ്ലിം ലീഗിൻ്റെ 2 മന്ത്രിമാർ 1967 EMS ഗവൺമെൻറ്റിൽ 2 മന്ത്രിമാർ മുസ്ലിം ലീഗിൻ്റെ ആളായിട്ട് വന്നു.
1948-49 കാലത്ത് മുസ്ലിം ലീഗുകാരൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പോലീസിൽ പോലും എടുക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഈ കേരളത്തിൽ പോലീസ് വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് തന്നെ ജനാബ് സി എച്ച് മുഹമ്മദ് സാഹിബ് നിയമിക്കാൻ വാപ്പക്കത്തം കഴിഞ്ഞ് വാപ്പക്കത്തം കണ്ട് രാജ്യതന്ത്രജ്ഞത വിജയിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. അങ്ങനെ 1967 ഗവൺമെൻറ് നിർഭാഗ്യം വെച്ചാൽ ആ ഗവൺമെൻറ്റും വളരെ അധികം നിന്നില്ല. ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർ എവിടെയുണ്ട് അവിടെ അഴിമതി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അവിടെ ഗുരുതരമായ അഴിമതി ആരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭക്കാരായി വന്നു. ആരോഗ്യകാര്യമന്ത്രി ബി വെല്ലിങ്ടൺ അദ്ദേഹം മരുന്ന് കമ്പനിക്കാരുടെ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ ആദ്യ ആരോപണം ദേശാഭിമാനി തന്നെ ഉന്നയിച്ചത്. അത് പ്രതിപക്ഷങ്ങൾ ഏറ്റെടുത്തു, അല്ല മറ്റ് കക്ഷികൾ ഏറ്റെടുത്തു. അവസാനം അഴിമതി നടത്തിയ മന്ത്രിമാരെ സഹായിക്കല്ലാതെ അവരെ പുറത്താക്കാൻ EMS കൂട്ടാക്കിയില്ല. ചുരുക്കി പറഞ്ഞാൽ ആ ഗവൺമെൻറ് അപശകുനങ്ങളുണ്ടായി. 4 കക്ഷികൾ ആ ഗവൺമെൻറ് നിന്ന് രാജിവെച്ചു, ആ ഗവൺമെൻറ് പുറത്തുപോയി. ഈ CPI, മുസ്ലിം ലീഗ്, അവിടെ PSP അടക്കം 4 കക്ഷികൾ ചതുശക്തികൾ എന്ന സി എച്ച് മുഹമ്മദ് സാഹിബ് അതിനെ വിശേഷിപ്പിച്ചത്. ആ 4 കക്ഷികൾ പിന്തുണ പിൻവലിച്ചതോടുകൂടി EMS ഗവൺമെൻറ് പൊളിഞ്ഞു. EMS രാജിവെച്ചു, മന്ത്രിസഭ പിന്നെ അസംബ്ലി പിരിച്ചു വിട്ടില്ല. അപ്പോൾ ഇനി ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാവില്ല, ഇനി ശപിച്ച് ഇനിയൊരു ഗവൺമെൻറ് ഉണ്ടാവാതെ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്പൂതിരി ശാപവുമായിട്ടാണ് EMS രാജിവെച്ചു പോയത്. അപ്പോൾ ഇനിയൊരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നിൽക്കുന്ന അവസരത്തിലാണ്, രാഷ്ട്രീയ അനിശ്ചിതത്വം നിൽക്കുന്ന അവസരത്തിലാണ് തിരുവനന്തപുരത്ത് വിമാനത്തിൽ ഒരു ചെറുപ്പക്ക ഒരു മധ്യവയസ്കനായ ഒരാൾ ഒരു ബാഗും തൂക്കി വെച്ച് വിമാനം ഇറങ്ങി വരികയാണ്. പത്രക്കാർ ചോദിച്ചു അദ്ദേഹത്തിന്, അദ്ദേഹം സി അച്യുതമേനോനായിരുന്നു, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന് ഇല്ലാത്ത ആളാണ്. അച്യുതമേനൻ്റെ അടുക്കൽ പോയി പത്രക്കാർ ചോദിച്ചു, അങ്ങ് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ വന്നതാണോ? അച്യുതമേനൻ പറഞ്ഞു, ആവോ, എനിക്കറിഞ്ഞുകൂടെ, നിങ്ങൾ വാപ്പക്കത്തങ്ങളോട് ചോദിക്കുന്നു. അച്യുതമേനൻ പറഞ്ഞു, നിങ്ങൾ വാപ്പക്കത്തങ്ങളോട് ചോദിക്കുന്നു. വാപ്പക്കത്തങ്ങൾ ആ അവസരത്തിൽ അവുക്കാദ്റുട്ടി നഹാ സാഹിബിൻ്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. പത്രക്കാർ ഉടനെ വാപ്പക്കത്തങ്ങളുടെ അടുക്കലേക്ക് ഓഞ്ഞി തങ്ങളോട് ചോദിച്ചു, എങ്കിലേ അച്യുതമേനോനെ നിങ്ങൾ വരുത്തിയാണോ? തങ്ങളോ? അതെ, ഞാനാണ് അച്യുതമേനെ വരുത്തിയത്. അപ്പോൾ ഗവർമെൻറ് ഉണ്ടാകും, എങ്ങനെയാണ് ഉണ്ടാകും, കണക്കൊന്നും നോക്കണ്ട, ഗവർമെൻറ് ഉണ്ടാവും എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞതുപോലെ ഗവർമെൻറ് ഉണ്ട്, അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിക്കൊണ്ട് ഗവർമെൻറ് ഉണ്ടായി. ഗണിതശാസ്ത്ര നിയമപ്രകാരം അങ്ങനെ ഗവർമെൻറ് ഉണ്ടാകാൻ പറ്റില്ല, കണക്കൊക്കുന്നില്ല. പക്ഷെ കണക്കൊപ്പിച്ച് അച്യുതമേനോനെ മുഖ്യമന്ത്രിയായിക്കൊണ്ട് ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാക്കിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ്, 100% ക്രെഡിറ്റും വാപ്പക്കത്തങ്ങൾക്കായിരുന്നു. വാപ്പക്കത്തങ്ങൾ എന്ന രാജശില്പി, ആ രാഷ്ട്ര മീമാംസകൻ എങ്ങനെയാണ് കേരളത്തിൽ ഈ അത്ഭുതം ഉണ്ടാക്കിയെന്നുള്ള കാര്യം ഇപ്പോഴും അത്ഭുതമായി തന്നെ നിൽക്കുന്നു. അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ ശില്പി എന്നുള്ള അത്ഭുതം വാപ്പക്കത്തങ്ങൾ സാധിച്ചെടുത്തു. അവിടെ ഒറ്റ വാക്ക് പറഞ്ഞു തീർക്കേണ്ടത്, വലിയ കേരളത്തിൻ്റെ മുഖമാകെ മാറ്റിയ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ അന്ന് അച്യുതമേനോൻ ഗവൺമെൻറ് ഉണ്ടാക്കി, അതെല്ലാം വാപ്പക്കത്തങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഭൂപരിഷ്കരണ നിയമം, കേരളത്തിലെ മുഖമാകെ മാറ്റിയ ഭൂപരിഷ്കരണ നിയമം. അന്നേത്തെ 26 ലക്ഷം കുടിയാന്മാരുണ്ടായിരുന്നു കേരളത്തിൽ, പാട്ടക്കുടിയാന്മാർ. ഇപ്പം പുതിയ തലമുറ പുതിയ ആളുകൾക്ക് കുടിയാൻ എന്താണെന്ന് അറിയില്ല. 26 ലക്ഷം പാട്ടക്കുടിയാന്മാർ, 8 കോടി രൂപ ഓരോ കൊല്ലവും ജമ്മിമാർക്ക് പാട്ട കൊടുക്കുന്ന 26 ലക്ഷം കുടിയാന്മാർ. ആ കുടിയാന്മാരുടെ തലയിൽ നിന്ന് ജന്മിത്വത്തിൻ്റെ ഭാരം അഴിച്ചു മാറ്റി ജന്മി എന്ന രാക്ഷസനെ കേരളത്തിൻ്റെ വയലേലകളിൽ കുഴിച്ചു പൂട്ടിയത് അച്യുതമേനോൻ്റെ ഗവൺമെൻറ്റായിരുന്നു. ജന്മിത്വം അവസാനിപ്പിച്ചത് അതിൻ്റെ വാപ്പക്കത്തങ്ങളുടെ പ്രേരണയുണ്ടായിരുന്നു. 5 ലക്ഷം കുടികിടപ്പുകാരുണ്ടായിരുന്നു കേരളത്തിൽ. ഈ കുടികിടപ്പുകാർക്ക് ഒരു രേഖയും ഉണ്ടായിരുന്നു, ആധാരമില്ല, ഒന്നുമില്ല. ജമ്മിയുടെ പറമ്പിലെ മൂലയൊക്കെ ഇങ്ങനെ വളച്ചുകെട്ട് പാർക്കുന്നവരായിരുന്നു ഈ കുടികിടപ്പുകാർ. അങ്ങനെ 5 ലക്ഷം ആളുകളുണ്ടായിരുന്നു. ആ 5 ലക്ഷം ആളുകൾക്കും 5 സെന്റും 10 സെന്റും കൊടുക്കാനുള്ള നിയമം കൊണ്ടുവന്ന്, കുടികിടപ്പ് നിയമം കൊണ്ടുവന്ന് അച്യുതമേനോൻ്റെ ഗവൺമെൻറ്, വിപ്ലവകരമായ ഗവൺമെൻറ് വാപ്പക്കത്തങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഗവൺമെൻറ് കൊണ്ടുവന്നു. അങ്ങനെ ഗ്രാറ്റുവിറ്റി നിയമം കൊണ്ടുവന്നു, കർഷക തൊഴിലാളി ബില്ല് കൊണ്ടുവന്നു. 15 ലക്ഷം ഏക്കർ വരുന്ന കേരളത്തിലെ വനഭൂമി ഒരു പൈസ പോലും നഷ്ടപ്രതിഫലം കൊടുക്കാതെ മാടമ്പിമാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ദേശവൽക്കരിച്ച് അത് കേരളത്തിൻ്റെ പൊതുസ്വത്താക്കി മാറ്റിയ വനദേശവൽക്കരണം, ഈ മാതിരി വിപ്ലവാത്മകമായ നിയമങ്ങളൊക്കെ അന്ന് നടപ്പിലാക്കിയത് വാപ്പക്കത്തങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയോടുകൂടി അച്യുതമേനോൻ ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ ഈ വാപ്പക്കത്തങ്ങളുടെ ക്ലാസ് ക്യാരക്ടർ എന്താണ്? മുസ്ലിം ലീഗിൻ്റെ വർഗ്ഗ സ്വഭാവം എന്താണ്? ക്ലാസ് ക്യാരക്ടർ എന്താണ്?
ഭരണം കയ്യിൽ കിട്ടിയാൽ, ഭരണത്തിൽ സ്വാധീനമുണ്ടായാൽ അവർ ആരുടെ ഭാഗത്ത് നിൽക്കും? ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുമോ, അല്ലെങ്കിൽ രാജ്യത്തിലെ ജന്മി മുതലാളിമാരുടെ കൂടെ നിൽക്കുമോ എന്ന് കേരള ജനത നോക്കിക്കേണ്ടത് അച്യുതമേനോൻ ഗവൺമെന്റിൽ കൂടിയാണ്. മുസ്ലിം ലീഗിന്റെ നിറം അത് പാവങ്ങളുടെ കൂടെയാണ് നിൽക്കുക, രാജ്യത്തിലെ തൊഴിലാളിയുടെ കൂടെയാണ് നിൽക്കുക, കൃഷിക്കാരുടെ കൂടെയാണ് നിൽക്കുക, അധ്വാനിക്കുന്നവരുടെ കൂടെയാണ് നിൽക്കുക എന്ന് അസന്നിഗ്ധമായി തെളിയിച്ച ഒരു അനുഭവമായിരുന്നു അച്യുതമേനോന്റെ ഗവൺമെന്റ്. ആ അനുഭവ സാക്ഷ്യത്തിനും നേതൃത്വം വഹിച്ചത് ഞാൻ ആ ബാപ്പക്കിത്തങ്ങളുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മുഴുവൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുക, ഇനിയും ഷാജിക്ക് പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്നിടത്ത് ശൂന്യതയിലാണ് ബാപ്പക്കിത്തങ്ങൾ തുടങ്ങിയത്, ഒന്നും ഇണ്ടായിരുന്നില്ല. അവസാനം എല്ലാം നമുക്ക് നേടിത്തന്നുകൊണ്ടാണ് ബാപ്പക്കിത്തങ്ങൾ മരിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് തീരെ ആവശ്യമായ ഒരു ഒരു സമുദായം. ആകെ മദ്രാസ് ഗവൺമെൻറ് പറയുന്ന 939 മലബാർ സ്കൂൾ പഠിക്കുന്ന മുസ്ലിം കുട്ടികളുടെ എണ്ണം ആകെ 2000, മലബാറിലാകെ പെൺകുട്ടികൾ 16. ആ ഒരു സമുദായത്തിൽ 10,000 മുസ്ലിം കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തീർത്ത് ബാപ്പക്കിത്തങ്ങൾ മരിക്കുമ്പോൾ കേരളത്തിലെ 10-16 മുസ്ലിം കോളേജുകളുണ്ടായിരുന്നു, ലക്ഷക്കണക്കായ മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു ഒരു ഉത്കൃഷ്ടമായ ഒരു ഒരു സമുദായം ഹൈറ ഉമ്മത്തായി മുസ്ലിം സമുദായത്തെ വളർത്തിക്കൊണ്ടുവരാൻ ബാപ്പക്കിത്തങ്ങൾക്ക് കഴിഞ്ഞു. എല്ലാം നേടിത്തന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സഹായം അദ്ദേഹം നമുക്ക് തന്നു. അവസാനം ബാപ്പക്കിത്തങ്ങൾ മരിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നിവർന്നു നിൽക്കാൻ ഒരു നട്ടെല്ലുണ്ടായിരുന്നു, ഉയർത്തിപ്പിടിക്കാൻ ഒരു ശിരസ്സുമുണ്ടായിരുന്നു, നിർഭയമായ ഒരു മനസ്സുമുണ്ടായിരുന്നു. ഈ നിർഭയമായ മനസ്സും നിവർന്നു നിൽക്കാനുള്ള നട്ടെല്ലും ഉയർത്തിപ്പിടിക്കാനുള്ള ശിരസ്സും മുസ്ലിം സമുദായത്തിന് നൽകിയത് ബാപ്പക്കിത്തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 100 കാലം കൊണ്ട് പോലും നമുക്ക് വിസ്മരിക്കാനാവാത്ത അത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തന്ന ഒരു നേതാവാണ്, അനുഗ്രഹീതനായ ഒരു നേതാവായിരുന്നു ജനാബ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്കിത്തങ്ങൾ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയുടെയൊക്കെ പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല രസകരമായ അനുഭവങ്ങളും പറയാറുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ല രൂപീകരണത്തിൽ ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടി, മലപ്പുറം ജില്ല ഞങ്ങൾ IMS കൊടുത്തേനെന്നൊക്കെ. അതിൻ്റെ കഥ അറിയണം. ഞങ്ങൾ 1964 സപ്തകക്ഷി മുന്നണിയുടെ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയാണ് ബാപ്പക്കിത്തങ്ങൾ. ബാപ്പക്കിത്തങ്ങൾ അടക്കമുള്ള BV അബ്ദുൽ ഖാസ് സാഹിബിൻ്റെ വീട്ടിൽ നിന്നാണ്. ബാപ്പക്കിത്തങ്ങൾ, BV അബ്ദുൽ ഖാസ് IMS എല്ലാം കൊടുത്ത് നമുക്ക് എന്തൊക്കെ ഗവൺമെൻറ് ഉണ്ടായാൽ എന്തൊക്കെ നടത്തണം, മിനിമം പരിപാടി ഉണ്ടാക്കണം. അപ്പം ഈ ഓരോ പരിപാടികളിൽ ഇപ്പോൾ ദേശവൽക്കരണം മറ്റേ മറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബാപ്പക്കിത്തങ്ങൾ പറഞ്ഞു, നമുക്ക് കോഴിക്കോട് ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും മധ്യത്തിൽ ഒരു റവന്യൂ ജില്ല ഉണ്ടാക്കണം വികസനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ IMS പറഞ്ഞു അത് മലപ്പുറം ജില്ല അല്ലേ? ആ അതെ മലപ്പുറം ജില്ല. ആ ശരി, മലപ്പുറം ജില്ല ഉണ്ടാക്കണം, ഞാനും ആ ജില്ലക്കാരനെ, ഞാനും മലപ്പുറം ജില്ലക്കാരനല്ലേ, അത് എൻ്റെ ജില്ലയല്ലേ, അത് ഉണ്ടാക്കണമെന്ന് IMS പറഞ്ഞു. അപ്പോൾ ബാപ്പക്കിത്തങ്ങൾ പറഞ്ഞു എന്നാൽ അതിവിടെ എഴുതണം, ഈ മിനിമം പരിപാടി എഴുതി. അപ്പോൾ IMS അത് എഴുതണ്ട, അത് ജില്ല ഉണ്ടാക്കുന്നത് അത് ഇല്ല, അതായത് നയപരമായ കാര്യങ്ങൾ എഴുതിയാൽ മതി, ഇത് നമുക്ക് ഗവൺമെൻറ് വന്ന ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ ഇത് പാസ്സാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജെൻറ്റിൽമെൻസ് എഗ്രിമെൻറ്റ്, മാന്യന്മാരുടെ കരാർ എന്നുള്ള ബാപ്പക്കിത്തങ്ങൾ വന്ന അത് മതി എഴുതണ്ട, നിങ്ങൾ സമ്മതിച്ചാൽ മതി, ഓ സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഗവൺമെൻറ് വന്നു, ഭൂരിപക്ഷം കിട്ടി, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ വന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനാബ് CH മുഹമ്മദ് സാഹിബ് നമുക്ക് മലപ്പുറം ജില്ല ഉണ്ടാക്കണ്ടേ? അപ്പോൾ IMS പറഞ്ഞു ഉണ്ടാക്കുക, അടുത്ത കമ്മിറ്റി പറയും. ഇങ്ങനെ ഓരോ മന്ത്രിസഭ കൂടുമ്പോൾ അടുത്തത് പറഞ്ഞ് നീട്ടി നീട്ടിക്കൊണ്ടുപോകണം. അതുമാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെതിരായിട്ടുള്ള ചില അഭിപ്രായ പഠനങ്ങളൊക്കെ വന്നു. PC രാഘവൻ നായർ ഞാൻ ഓർക്കുകയാണ്, ചേവായൂരിൽ നിന്ന് ജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA PC രാഘവൻ നായർ പറഞ്ഞു മലപ്പുറം ജില്ല അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന്. അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി KR ഗൗരിയമ്മ പറഞ്ഞു അത് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവർ തന്നെ ഇതിന് ഒരു ഒരു എതിർക്കാൻ വേണ്ടി മദ്ദിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അപ്പോഴാണ് ബാപ്പക്കിത്തങ്ങൾ ഇവിടെ ലേസൺ കമ്മിറ്റി യോഗം വിളിക്കാൻ പറഞ്ഞു. ലേസൺ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് കൂടി, എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഉണ്ട്. ബാപ്പക്കിത്തങ്ങൾ പറഞ്ഞു മലപ്പുറം ജില്ല IMS നിങ്ങൾ പറഞ്ഞതാണ് തരാമെന്ന് പറഞ്ഞാണ്. IMS പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്, എന്താ ചെയ്യുക? ബാപ്പക്കിത്തങ്ങൾ പറഞ്ഞു തിരുമേനി പറഞ്ഞിട്ടുണ്ട്, IMS പറഞ്ഞിട്ടുണ്ട്, മലപ്പുറം ജില്ല എൻ്റെ ജില്ലയല്ലേ, ഞാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. IMS പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് വലിയ സംഭവം, ഇത് രണ്ടും വലിയ ഗോപുരതുല്യമായ വ്യക്തിത്വമുള്ള രണ്ടാളുകളാണ്, IMS ബാപ്പക്കിത്തങ്ങളും. ആ ബാപ്പക്കിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, IMS ഇല്ലയെന്ന് പറഞ്ഞു. ആളുകൾ ഇങ്ങനെ ആകാംക്ഷാപരതായി ഉത്കണ്ഠാപരതായി നിൽക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് നിയമസഭയിൽ
നിശബ്ദനായി എന്ന പേരിൽ ഡോക്ടർ ആർ പ്രസന്നൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ ഡോക്ടർ ആർ പ്രസന്നൻ കേരള നിയമസഭാ സെക്രട്ടറിയാണ്. കേരള നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ആർ പ്രസന്നൻ്റെ നിയമസഭയിൽ നിശബ്ദന എന്ന പുസ്തകത്തിൽ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നപ്പോൾ ബാപ്പക്കത്വങ്ങളും ഇ എം പ്രസന്നൻ ഇങ്ങനെ തർക്കമായ ആളുകൾ ഇങ്ങനെ ഉൾക്കൊണ്ട് കൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ബാപ്പക്കത്വങ്ങൾ തന്നെ നീളക്കുപ്പായത്തിൻ്റെ കോട്ടിൻ്റെ കീശയിൽ നിന്ന് ഒരു സാധനം ചക്രായുധം പുറത്തെടുത്തുന്ന ഡോക്ടർ പ്രസന്നൻ പറഞ്ഞ ഒരു സാധനം പുറത്തെടുത്തു. അത് ബെൽജിയം നിർമ്മിതമായ ഒരു ചെറിയ ടേപ്പ് റെക്കോർഡറായിരുന്നു. ആ ടേപ്പ് റെക്കോർഡർ ഒന്ന് പ്ലേ ചെയ്തു, അത് വെച്ച് കാണിച്ചു വെക്കുമ്പോൾ അതിൽ പറ ഇയ്യമ്പത്തിൻ്റെ ശബ്ദം, ആ മലപ്പുറം ജില്ല എൻ്റെ ജില്ലയല്ലേ, ഞാൻ തരും, ഈ എഴുതേണ്ട ആവശ്യമില്ല, ബാപ്പക്കത്വങ്ങൾ എന്തെല്ലാമാണോ ഇവിടെ പറഞ്ഞത് അത് മുഴുവനും ഇ എം എസിൻ്റെ ശബ്ദത്തിൽ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ സഹസ നിശബ്ദം. അപ്പോൾ ഇയാളുടെ ഒരു രാഷ്ട്രീയ മർമ്മം എന്താണ്? ബാപ്പക്കത്വങ്ങളുടെ തന്ത്രം അയാൾ വെറും രാഷ്ട്രീയക്കാരും തങ്ങളൊന്നല്ല, വളരെ കുതന്ത്രം അറിയാവുന്ന രാഷ്ട്രീയക്കാരനാണ്. അത് ഇ എം എസിനെ പോലത്തെ ആൾക്കാരോട് കളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വേണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു ബാപ്പക്കത്വങ്ങൾ. അതുകൊണ്ട് പറഞ്ഞാൽ തീരാത്തത്ര കഥകൾ എന്നോട് എനിക്ക് പറയാനുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ടായിപ്പോൾ, ഇനിയും കുറേ ആൾക്കാർ പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ പ്രകടിപ്പിച്ചിട്ട ഊഷ്മളമായ എല്ലാ വികാരങ്ങൾക്കും ഹൃദയംഗമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ത്യൻ